കേന്ദ്രത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കേരളത്തിലെ സർക്കാരാണെന്നും ഈ വർദ്ധനവിലൂടെ സർക്കാരിന് 2000 കോടിയിലധികം രൂപ അധിക വരുമാനം കിട്ടിയെന്നും 50 രൂപ പെട്രോൾ ഉണ്ടായിരുന്ന കാലത്ത് 5 തവണ ഹർത്താൽ നടത്തിയ ആൾക്കാരാണ് കോൺഗ്രസിനെ പരിഹസിക്കുന്നതെന്നും വി ഡി സതീശന്റെ പരിഹാസം. നമ്മുടെ രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വില സാധാരണക്കാരന്റെ ജീവിതം ദുരിതപൂർണമാക്കിയിരിക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യമായിട്ടാണ് ഞങ്ങൾ ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയ്ക്കായിട്ട് നോട്ടീസ് കൊടുത്തത്. നമുക്കറിയാം ഇന്ന് തിരുവനന്തപുരത്ത് പെട്രോളിന് 112 രൂപയ്ക്കും ഡീസലിന് 105 രൂപയുമായി മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇനി ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചാൽ പെട്രോളിൻ്റെ വില 150 രൂപയിലേക്ക് പോകുമെന്നുള്ളൊരു പ്രവചനമാണ് സാമ്പത്തിക മേഖലകളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ അപകടകരമായൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരുടെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധിക വരുമാനമായി കിട്ടുന്ന നികുതി കുറയ്ക്കാതെ ഇക്കാര്യത്തിൽ നമുക്ക് സാധാരണക്കാർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇവിടെ ഗവൺമെൻറ് എടുത്ത ഒരു നിലപാട് ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്നതിന് വേണ്ടി എടുത്ത നിലപാടാണ്. 2010 പെട്രോളിൻ്റെ വില നിയന്ത്രണ അധികാരം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തതുകൊണ്ടാണ് ഇവിടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർദ്ധനവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാദം. അതായത് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമല്ല, അതിനു മുൻപുണ്ടായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ കുഴപ്പമാണ് എന്ന് കേരളത്തിലെ സി പി എം നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വാദിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ വിചിത്രമായി തോന്നുകയാണ്. ഡീ റെഗുലേഷനെ സംബന്ധിച്ച് വില നിയന്ത്രണ അധികാരം അന്ന് എടുത്തു കളഞ്ഞ, പെട്രോളിൻ്റെ വില എടുത്തു കളഞ്ഞ ആ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം ശരിവെക്കുന്നതാണ് ഇന്നുള്ള കാര്യങ്ങളെല്ലാം. കാരണം അന്ന് വില നിയന്ത്രണ അധികാരം എടുത്തു കളയാനുള്ള പ്രധാനപ്പെട്ട കാരണം രാജ്യത്തെ 82% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അന്ന് ലോകത്തെ ഏറ്റവും വലിയ റെക്കോർഡ് വില ക്രൂഡ് ഓയിലിന് വന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ. $145 വന്നു. $145 വരുമ്പോൾ ഒരു ഗവൺമെൻറ്റിനും, ലോകത്തെ ഒരു ഗവൺമെൻറ്റിനും അത്രയും ക്വാണ്ടിറ്റി ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരും. അപ്പോൾ ഓയിൽ കമ്പനികൾക്ക് ഉണ്ടാകുന്ന വൻപിച്ച നഷ്ടം, ഏകദേശം 2 ലക്ഷം കോടിയോളം രൂപ വരുന്ന നഷ്ടം നികത്താൻ ഗവൺമെൻറ്റിന് കഴിയാത്ത സാഹചര്യത്തിലാണ് അന്ന് ഈ വില നിയന്ത്രണം എടുത്തു കളയുന്നത്. വില നിയന്ത്രണം എടുത്തു കളയുമ്പോൾ അതൊരു തെറ്റാണെന്ന് പറയരുത്. കാരണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടുമ്പോൾ മാത്രമേ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇവിടെ കൂടാൻ പാടുള്ളൂ. കുറഞ്ഞപ്പോൾ, കുറയുമ്പോൾ അതിൻ്റെ ആനുകൂല്യം ജനങ്ങൾക്ക് കിട്ടണം, സാധാരണക്കാർക്ക് കിട്ടണം. അപ്പോൾ 2010 50 രൂപയാണ് പെട്രോളിന്. അതിനുശേഷം നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ $145 നിന്ന് $27 വരെയായി, ഏകദേശം 1/5 ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു. അപ്പോൾ 50 രൂപയ്ക്ക് കിട്ടിയിരുന്ന ആ പെട്രോൾ 20 രൂപയ്ക്കെങ്കിലും കിട്ടണ്ടേ? അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, 50 രൂപയ്ക്ക് കിട്ടിയിരുന്ന പെട്രോളിൻ്റെ വില അത് വീണ്ടും ഡീസലിൻ്റെ വിലയും വീണ്ടും വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി. അതെങ്ങനെയാണ് വർദ്ധിച്ചത്? അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടുമ്പോൾ അതിൻ്റെ ഭാരം മുഴുവൻ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുക, വില കുറയുമ്പോൾ അതിന് ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം പാവപ്പെട്ടവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു വശത്ത് നികുതി വർദ്ധിപ്പിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വില നിയന്ത്രണ അധികാരം എടുത്തു കളഞ്ഞത് കൊണ്ടല്ല ഈ പ്രശ്നം, മറിച്ച് നികുതി ഭീകരതയാണ്. അതായത് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള നികുതി വർധനവാണ്. 2014 UPA ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ പെട്രോളിൻ്റെ കേന്ദ്ര നികുതി 9 രൂപയായിരുന്നു എങ്കിൽ ഇന്നത് 33 രൂപയാണ്. ആ നികുതി വർധനവാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞിട്ടും അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് കിട്ടാതെ പോയതിൻ്റെ കാരണം. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഡീ റെഗുലേഷൻ ഇന്ന് കൃത്യമായി നടപ്പാക്കിയിരുന്നുവെങ്കിൽ 60 or 70 രൂപയ്ക്ക് നമുക്ക് പെട്രോൾ കിട്ടുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നു. ഇത് നികുതി കൂട്ടിയത് കൊണ്ടാണ്, ഈ അപകടം മനസ്സിലാക്കണം. അപ്പം ഞങ്ങളുടെ നിർദ്ദേശം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ഈ നികുതി കുറയ്ക്കണം, അതിലൊരു തർക്കവുമില്ല. ജനങ്ങളെ ദ്രോഹിക്കുന്ന, ജനങ്ങളെ ഇതുപോലെ പീഡിപ്പിച്ച ഒരു ഗവൺമെൻറ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. മഹാമാരി കൊണ്ടും സാമ്പത്തിക മാന്ദ്യം കൊണ്ടും ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അവരുടെ തലയ്ക്ക് മീതെ ഇടിത്തി പോലെയാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. രൂക്ഷമായ വിലക്കയറ്റത്തിലേക്കും കാര്യങ്ങൾ പോവുകയാണ്. സാധാരണക്കാരൻ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിന് എന്താ? സംസ്ഥാന ഗവൺമെൻറ് അവരിപ്പോൾ ഞങ്ങൾ സമരം ചെയ്തതിനെ കളിയാക്കുകയാണ്. UPA ഗവൺമെൻറ് കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ, സംസ്ഥാനത്ത് UDF ഗവൺമെൻറ് ഭരിക്കുമ്പോൾ
50 രൂപ പെട്രോളിന് ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ 5 പ്രാവശ്യം ഹർത്താൽ നടത്തിയ ആളുകളാണ് ഞങ്ങളുടെ സമരത്തെ പരിഹസിക്കുന്നത്, ജനങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറയുന്നത്. 5 ഹർത്താൽ, ഇപ്പോൾ അവർ ബി ജെ പി ഗവൺമെന്റിനെതിരായിട്ട് ഒരു ഹർത്താൽ നടത്തിയോ? ലോകത്തെ ഏറ്റവും വലിയ റെക്കോർഡ് വിലവർദ്ധനവ് ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഒരു ഒരു പരിപാടി നടത്തിയോ? ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടി നടത്തിയോ ഗവൺമെന്റെതിരെ? അവർ നടത്തിയ പരിപാടികളിലെല്ലാം അവർ കോൺഗ്രസ് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുകയാണ്. മോഡി ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു, സംരക്ഷിക്കുകയായിരുന്നു ഈ സംസ്ഥാന സർക്കാർ ചെയ്തത്. അവർക്കിപ്പോൾ ഈ 4-5 കൊല്ലം കൊണ്ട് 2000-2200 കോടി രൂപയുടെ അധിക വരുമാനം, അതായത് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിന്റെ മീതയുള്ള അധിക വരുമാനം 2000 കോടി രൂപയിലധികം കിട്ടി. അപ്പൊ കേന്ദ്രത്തിൽ പണം ഈ നികുതി വർദ്ധിപ്പിക്കുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ വില കൂടുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് കേരളത്തിലെ സർക്കാരാണ്. കാരണം ഞങ്ങൾക്കും പണം കിട്ടുമെന്നാണ്. അപ്പൊ ഞങ്ങള് ആ അധിക വരുമാനമായി കിട്ടുന്ന തുക മുഴുവൻ മാറ്റിവെക്കണം എന്നല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ പറഞ്ഞു ഫ്യൂവൽ സബ്സിഡി കൊടുക്കണം. ഇന്നലെ സ്ഥിതി എന്താ? സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ സ്ഥിതി എന്താ? KSRTC കൊടുക്കാന്ന് പറഞ്ഞു. ഒരു ദിവസം 157 രൂപ കൊടുക്കണം സ്കൂളിൽ പോകണമെങ്കിൽ ഒരു കുട്ടി. ഏത് വീട്ടിലെ കുട്ടി പോവും? ഏത് വീട്ടിലെ കുട്ടി പോവും? ഒരു മാസം 3,700 രൂപ കൊടുക്കണം ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ. പാവപ്പെട്ട സ്കൂളുകളാണ് ട്രാൻസ്പോർട്ട് ബസ് അവൈൽ ചെയ്യുന്നത്, കൊടുക്കണം. അപ്പം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ അധിക വരുമാനത്തിൽ നിന്നൊരു തുക എടുത്തിട്ട് KSRTC കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഫ്യൂവൽ സബ്സിഡി കൊടുക്കുക. ഇതിൽ നിന്ന് കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, മത്സ്യബന്ധന ബോട്ടുകൾക്കും അവരുടെ വള്ളങ്ങൾക്കും കുറച്ച് പൈസ ഇളവ് ചെയ്ത് കൊടുക്കുക, ഫ്യൂവൽ സബ്സിഡി കൊടുക്കുക. നമ്മുടെ ഇൻഡസ്ട്രി മുഴുവൻ തകർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ടാക്സിക്കാർ, ഓട്ടോറിക്ഷക്കാർ, ആ പാവങ്ങൾക്ക് കൊടുക്കുക ഒരു ഫ്യൂവൽ സബ്സിഡി. അപ്പോൾ ഗവൺമെന്റിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, പക്ഷെ ഗവൺമെന്റ് വിമർശിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുക അല്ലാതെ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ സാധാരണക്കാരെ സഹായിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളി പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നരവാനേലും കണ്ണൂരിനെ ഉഴുതുമറിയിക്കും കോരി ചൊരിയള മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും മഞ്ഞായാലും. നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?